സഹോദരന്മാരെ, ജഹന്നം ഒരു ചെറിയ സംഭവമല്ല. കുറെ ഹദീസുകൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നിറം വിവർണമായിട്ടാ വന്നത്, നിറം മാറിയിട്ടുണ്ട്. നല്ല സൗന്ദര്യത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്, നല്ല ഭംഗിയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അന്ന് നിറം മാറിയിട്ടാ വന്നത്. ചോദിച്ചു, എന്തേ ഇന്നിങ്ങനെ വന്നത്? ഒന്നുമല്ല നബിയെ, ഞാൻ തങ്ങളടുത്ത് വരുമ്പോ അല്ലാഹു നരകത്തിൽ ഒന്ന് ഊതി കത്തിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഊതാൻ, നേരത്തെ ഊതി കത്തിച്ച തന്നെ വീണ്ടും ഒന്ന് ഊതാൻ പറഞ്ഞു. അപ്പൊ ആ ഊതാൻ പറഞ്ഞ പേടി കൊണ്ട് എന്റെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയത്, നിറം മാറിപ്പോയതാണ് പേടിന്റെ ഊക്ക് കൊണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ സുഫ്ലീ ജഹന്നം, ആ ജഹന്നമിനെ പറ്റി ഒന്ന് എനിക്ക് വർണ്ണിച്ചു തരൂ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹു ജഹന്നമിനെ പടച്ചപ്പോൾ 3000 പ്രാവശ്യം അതിനെ കത്തിച്ചു. എന്നിട്ട് അതിന്റെ കറുത്ത കളറ് പറഞ്ഞ ശേഷം പറഞ്ഞു, അങ്ങേ നബിയാക്കി അയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ജംറത്തം മിൻഹാ വഖഅത്ത്, ആ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒന്ന് ഭൂമിയിൽ പതിച്ചാൽ, ലഹ്തറഖത്ത് അഹ്ല ദുനിയാ, ദുനിയാവിലെ മൊത്തം ആളുകൾ അത് കരിച്ചു കളയും. നരകത്തിന്റെ ഒരു തീ കനൽ ഒന്ന് മതി, ഒന്ന് ദുനിയാവിലേക്ക് വന്ന് വീണാൽ എത്രയാണ് അതിന്റെ ശക്തി? നരകത്തിന്റെ ഒരു തീക്കട്ട വന്ന് ദുനിയാവിലേക്ക് വീണാൽ, ലഹ്തറഖത്ത് അഹ്ല ദുനിയാ, ഭൂനിവാസികളെ മൊത്തം അത് കരിച്ചു കളയും. വലവ് അന്ന സൗബം മിൻ നസ്വാബിഹാ, നരകത്തിൽ വസ്ത്രം ഉണ്ടോ? ഉണ്ട്. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിനാലുള്ള വസ്ത്രം ഉണ്ട്. റോഡിലൊക്കെ നമ്മൾ കണ്ടില്ലേ ടാറിടുന്നത്, അത്രയും ടാറിനാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന, കൂടുതൽ ശരീരത്തെ പഴുപ്പിക്കുന്ന, ചൂടുപിടിപ്പിക്കുന്ന കടികട്ടിയുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും അല്ലഖ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിലൊന്ന് കെട്ടിത്തൂക്കിയാൽ, ലമാതു മിന്നത്തിനി റായിഹതിഹി, അതിന്റെ ദുർഗന്ധ വാസന കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മൊത്തം മരിച്ചുപോകുന്നു. നരകത്തിന്റെ ഒരു ഗൗരവം നോക്ക് നിങ്ങൾ, നരകത്തിന്റെ ഒരു വസ്ത്രം, നരകക്കാര് ധരിക്കുന്ന, ആണ് ധരിക്കുന്ന, പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മരിച്ചുപോകും. എത്ര കടുപ്പമാണ് നരകം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറഞ്ഞു, നബിയേ, ലഹാ സബഅത്തു അബ്വാബ്, 7 തട്ടുകളുണ്ട്. ബാദുഹാ അസ്ഫലു മിൻ ബാദിൻ, ചിലത് ചിലതിന് താഴെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊക്കെയാണ് ആ തട്ടുകളിൽ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അൽ ബാബുൽ അവ്വൽ, തായ്ഭാഗത്തു നിന്ന് മേലോട്ടാ എണ്ണുന്നത്, 7-ാമത്തെ തട്ടിലുള്ളത്, പിന്നെ 6, പിന്നെ 5, പിന്നെ 4, അങ്ങനെ എണ്ണുകയാണ്. ഏറ്റവും അടിയിലെ തട്ടിൽ അൽ മുനാഫിഖൂൻ, വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേരാണ് ഹാവിയ എന്നുള്ളത്. ഹാവിയ എന്നുള്ളത് 7-ാം തട്ടിന്റെ പേരാണ്. അതിലാണ് മുനാഫിക്കുകൾ ഉള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിക്കുകൾക്ക് അള്ളാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. വിശ്വാസ രംഗത്തിലെ മഹാദൗർബല്യത്തിന്റെ പേരിൽ കടുത്ത ശിക്ഷയല്ലേ കൊടുത്തത്? മുശിരിക്കളൊക്കെ എന്നെ മേലോട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫിൽ ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, വിശ്വാസല്ല. തങ്ങളെ വിശ്വസിക്കാൻ കഴിയൂല, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയൂല, മലക്കുകളെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാൻ കഴിയൂല, റബ്ബിന്റെ ഖദർ ഖലായിൽ വിശ്വസിക്കാൻ കഴിയൂല. വിശ്വാസരംഗത്ത് ദൗർബല്യം ബാധിച്ച പഴയകാലത്ത് മുഅ്തസിലത്ത്, ഖവാരിജ് ഇങ്ങനൊക്കെ പറഞ്ഞ കുറെ എണ്ണുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനല്ലേ? മുഅ്തസിലത്തിന്റെ വിശ്വാസം എന്താ? മുഅ്തസിലത്തിന്റെ വിശ്വാസപ്രകാരം ഒരു വൻകുറ്റം ചെയ്താ ഓന് ഇസ്ലാം എന്ന് പുറത്താ, ഈമാൻ എന്ന് പുറത്താണ്, ഓനെ പറ്റി മുഅ്മിനി എന്ന് പറയാൻ പാടില്ല. ഖവാരിജുകൾ ഒരുപടി മുന്നോട്ടാണ്. ഖവാരിജ് പറഞ്ഞു, വൻകുറ്റം ചെയ്താൽ അവൻ കാഫിറാണ്. ഇങ്ങനെ ദുർഗതി, ദുർഘടമായ വാദഗതികൾ വിശ്വസിച്ച് നടക്കുന്നവരാ.
അങ്ങനെ ഒന്നും നല്ല ഒരുപാടുണ്ട്. ഷിഇയത്ത് നോക്ക് നിങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന് താമസാക്കി തുടങ്ങി. ഇനി അവരുടെ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ വരും എന്നാണെന്നറിയില്ല. ഇവിടൊക്കെ പലയിടത്തും വന്ന് താമസമായി തുടങ്ങിയവര് ഭയങ്കര ഷറുള്ളവരാണ്. അവരെ പോലെ ഷറുള്ളവരാരുമില്ല. വിദേശത്ത് പോയാൽ ബാങ്ക് അടക്കം ചേഞ്ച് വരുത്തിയ ആളുകളല്ലേ ഷിഇയത്ത്. നമ്മുടെ നാട്ടിലൊക്കെ അഷദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാ പിന്നെന്താ കൊടുക്കുക, അയ്യാല സ്വലാന്നല്ലേ. അഷദന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാൽ നമ്മൾ പലയിടത്തും ബാങ്ക് കേൾക്ക, പിന്നെ കൊടുക്കണ അഷദന്ന അലി വലിയുള്ളാണ്. ഒരു സ്ഥലത്ത് ചില സ്ഥലത്ത് അഷദന്ന അലി റസൂലുള്ളാഹ് എങ്ങനെയുണ്ട്, അതാണ് ഷിഇയത്ത്. ദുർഘടമായ വിശ്വാസം. 35 വിഭാഗമുണ്ടവര്. 35 വിശ്വാസങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിരിച്ചു പോകും. ആ തരത്തിലുള്ള വിശ്വാസം, ദുർബലമായ വിശ്വാസം. മുനാഫിക്കുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നരകമാണ് 7-ാമത്തെ തട്ട്. അതിന്റെ പേരാണ് ഹാവിയ എന്നത്. 6-ാമത്തെ തട്ട്, ഫീഹിൽ മുശ്രിക്കൂൻ, ബഹുദൈവാരാധകർ മുഴുവനും അതിലാണ്. വസ്മുഹുൽ ജഹീം, അതിന്റെ പേരാണ് ജഹീം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തായോട്ട് 5-ാമത്തെ തട്ട്, ഫീഹി സ്വാബിഊൻ, അതിലാണ് സ്വാബിഈങ്ങൾ ഉള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മതത്തിൽ നിന്ന് തെന്നിമാറിയ ആളുകൾ, അവിടുത്തെ നിയമങ്ങളെ ചേഞ്ച് വരുത്തിയ ആളുകൾ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതത്തിൽ നിന്നും അവർ മാറിയിട്ടുണ്ട്, വിധിവിലക്കുകളെ മാറ്റിയിട്ടുണ്ട് സ്വാബിഈങ്ങൾ. അവർക്കുള്ള നരകത്തിന്റെ പേരാണ് സഖറെന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള നരകത്തിലാണ് ഫീഹി ഇബ്ലീസ് വതുബഹു വൽ മജൂസ്, തീയാരാധകരും ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും. അതിന്റെ പേരാണ് ലല്ലാ. അതിന്റെ നേരെ മുകളിലാണ് ഫീഹിൽ യഹൂദ്, ജൂതന്മാര് വന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് അൽ ഹുത്തമ എന്ന് പറയുന്ന തട്ട്. അതിന്റെയും മേലെ അന്നസാറ, ക്രൈസ്തവരാണ്. തായ മുതൽ 6-ാമത്തെ 6 തട്ടുകൾ എണ്ണിപ്പോ. ഇനി 1-ാമത്തെ തട്ട് കൂട്ടുമ്പോൾ അതിലാരാന്നറിയോ, ഫീഹി ഉസാത്തുൽ മുവഹ്ഹിദീൻ, അള്ളാഹുവിലും അള്ളാഹന്റെ ഹബീബിലും വിശ്വസിച്ച ഏകദൈവ വിശ്വാസികളിലെ ദോഷികളില്ലേ, ദോഷം പൊറുപ്പിക്കപ്പെടാത്തവര് 1-ാമത്തെ തട്ടിലാണ്. അതിന്റെ പേരാണ് ശരിക്കും ആറ് എന്ന് പറയുന്നത്, ജഹന്നം എന്ന് പറയുന്നത്. ഈ ജഹന്നം പിന്നീട് ശിക്ഷ കഴിഞ്ഞിട്ട് കാലിയാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കാലിയാകുന്ന നല്ല സുഖമുള്ള ഏർപ്പാടല്ലത്. കടന്നു നോക്കിയാലല്ലേ അതിന്റെ ശിക്ഷന്റെ ഗൗരവം കേൾക്കുമ്പോഴല്ലേ അത്ഭുതം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നരകത്തിന്റെ അവസ്ഥ കേട്ടിട്ട് തങ്ങളുടെ ശരീരത്തിന്റെ ഒരു മാറ്റം ഫാത്തിമ ബീവിയോട് പോയിട്ട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, കൈഫ യദ്ഖുലൂനഹാ, നരകത്തിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ പ്രവേശിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അമ്മർ റിജാലു ഫബില്ലുഹാ, പുരുഷന്മാരെ നരകത്തിലേക്ക് പിടിച്ചിടുന്നത് താടി പിടിച്ചിട്ട് ഒരൊറ്റയേറാകുന്നു. ഒന്നാമത്തെ തട്ടിലുള്ള കഥ പറഞ്ഞതാണ്. 1-ാമത്തെ തട്ടിൽ പ്രവേശിപ്പിക്കുന്നവർ അവരെ താടി പിടിച്ചങ്ങോട്ട് വലിച്ചെറിയുന്നു. അതേ സ്ത്രീകളോ അവരുടെ ബാക്കിലെ മുടിയുണ്ടല്ലോ, മുടി പിടിച്ചിട്ടൊരു കറക്കമാണ്, ഒരു ഏറാണ്. പിന്നെ അവരാ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നത് ബിഷഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ ഷഫാഅത്ത് കൊണ്ട് പുറപ്പെടും, മറ്റു ധാരാളം ഷഫാഅത്തുകൾ കൊണ്ട് പുറപ്പെടും. പുറപ്പെടും എന്ന് പറയുമ്പോ സലാമത്ത് തോന്നണ്ട, അതിലുള്ള അവസ്ഥ അത്രയും ഗൗരവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.